22-ാമത് IFFK ഉള്ള ശില്പങ്ങളാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അക്കാദമി രൂപീകരിച്ച കാലം മുതൽ അവാർഡ് ശില്പങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാന ഫിലിം അവാർഡ്, സംസ്ഥാന ടി വി അവാർഡ്, സംസ്ഥാന നാടക അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, സ്വാതി സംഗീത പുരസ്കാരം, പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം എന്നിങ്ങനെ നിരവധി അവാർഡ് ശില്പങ്ങൾ ഞാൻ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ IFFK തുടങ്ങിയ കാലം മുതൽ ഈ 22-ാമത്തെ IFFKയുടെ ശില്പങ്ങളും ഞാൻ തന്നെയാണ് നിർമ്മിച്ച് നൽകുന്നത്. ഇതെൻ്റെ പാരമ്പര്യ തൊഴിലാണ്. അച്ഛൻ കോളേജ് ഫൈനാൻസിലെ ഒരു ശില്പകലാ വിഭാഗം അധ്യാപകനായിരുന്നു. അച്ഛനിലൂടെയാണ് ഞാൻ ഈ വിദ്യ അഭ്യസിച്ചതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. IFFKക്ക് 3 തരം അവാർഡ് ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, പിന്നെ സുവർണ ചകോരം, രജത ചകോരം എന്നുള്ള ശില്പങ്ങൾ, പിന്നെ അല്ലാതെ ചെറു ശില്പങ്ങളും ഉണ്ട്. അത് ഏകദേശം 170 ശില്പങ്ങളോളം ഉണ്ട്. ശില്പങ്ങൾ 2 തരത്തിലുണ്ട്. 1 3D ശില്പങ്ങളും 1 റിലീഫായിട്ടുള്ളതും. അപ്പോൾ ഇതാദ്യം ഇതിനൊരു ഡിസൈൻ തയ്യാറാകുന്നു. ആ ഡിസൈൻ അനുസരിച്ച് ഇത് വാക്സിൽ ചെയ്യുന്നു. വാക്സിൽ ചെയ്തതിന് ശേഷം അതിനെ മോൾഡ് ചെയ്ത് കാസ്റ്റ് ചെയ്യുന്നു. കാസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അതിന് തടിയിലുള്ള പീഠം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലെല്ലാം ഫിറ്റ് ചെയ്ത് ഇത് പോളിഷ് എല്ലാം കഴിഞ്ഞ് ഇതിന് ലാക്കർ കോട്ടിംഗ് ഉണ്ട്. ആ സംഭവങ്ങളെല്ലാം ചെയ്താണ് ശില്പങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഏകദേശം 1 മാസം കൊണ്ടാണ് ഈ അവാർഡ് ശില്പങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാസ് മെറ്റൽ, അക്രലിക്, പിന്നെ ബ്രോൺസ് എന്നീ മെറ്റലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 30 ദിവസത്തോളം എടുത്ത് പണി പൂർത്തീകരിക്കാൻ 5-6 ജോലിക്കാരുൾപ്പെടെ രാത്രിയും പകലും ഇരുന്നാണ് ഈ ശില്പങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അക്കാദമിയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ താല്പര്യത്തിനും അവരുടെ ഓരോ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒത്തിരി അവാർഡ് ശില്പങ്ങൾ ഞാൻ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട്. അത് പലരും പല ചിത്രകാരന്മാരും പ്രശസ്തരായ പല വ്യക്തികളും കണ്ടിട്ട് വളരെ നന്നായിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് വലിയൊരു പ്രയോജനമായത്, ഈ മേഖലയിലോട്ട് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ. പ്രശസ്തരായ ഒത്തിരി വ്യക്തികൾക്ക് ഞാൻ നിർമ്മിച്ച അവാർഡ് ശില്പം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അവാർഡ് വാങ്ങിക്കുന്നത് കാണാൻ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഒരു മേളകളിലും പങ്കെടുക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഒരു പണി തീരുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത തിരക്കിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു മേളകളിലും ഇതുവരെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല.